എന്തുവാ? ഏ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾ ഇവിടെ ഈ വഴി പോകുന്നു എന്ന് ഞാൻ അതിനെ രാവിലെ വിജയോട് ചോദിച്ചിരുന്നത്. അപ്പം നിങ്ങൾ ഗുരുവായൂർ പോവാം. ഗുരുവായൂർ പോയിരുന്നു. ഗുരുവായൂർ പോയി തൊഴുത് ഞങ്ങൾ കുരു കുമരകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാഷ് പറഞ്ഞത് നമുക്കൊരാളെ കാണാനുണ്ട്. വെയിറ്റ് ഇവിടെ തന്നെ ഇറങ്ങാതെ വന്ന് ഹോളിഡേയിൽ ഇറങ്ങി പറഞ്ഞു വന്ന് പ്രയാദർശികമായിട്ട് ഞാൻ മരിയൻ ബുട്ടീക്കിന്റെ ഡ്രസ്സ് തന്നെയാണ് ഇട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അത് കൊടുക്കാൻ പറ്റാതെ വന്നു. റീപ്രൊഡക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അടിപൊളി. ഇത് എന്നോട് എത്രയോ പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചതാണ്. ഇത് എന്തോ ദേവിക്ക് ഒന്ന് വിളിച്ച് പറയും അവരുടെ അടുത്ത് ഞങ്ങൾക്കൊന്ന് തരാൻ വേണ്ടി. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല അവരാണ് നടത്തുന്നത്. അപ്പൊ എന്തായാലും കിട്ടുന്ന പ്രതീക്ഷിക്കാം. അത് മാത്രല്ല, മാഷ് പറഞ്ഞു എന്തോ വിശേഷം പറയാനുണ്ട് എന്ന് പറഞ്ഞു. എന്താ എനിക്ക്? നമ്മൾ പത്തനംതിട്ടയിലെ മറിയൻ ബുട്ടിക്കിന്റെ അതോട് ചേർന്ന് തന്നെ പുതിയൊരു സംരംഭം, അതായത് ബ്രൈഡ്സ് ഓഫ് മറിയൻ കല്യാണ വെഡിങ് സാരി സെന്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളെ പേഴ്സണലി ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു. അപ്പം ജൂലൈ 7 രാവിലെ 11 മണിക്കാണ് നമ്മളുടെ പുതിയ ബ്രൈഡ്സ് ഓഫ് മറിയൻ, അതായത് മറിയൻ ബുട്ടിക്കിന്റെ തന്നെ ബ്രൈഡൽ കളക്ഷൻ പത്തനംതിട്ടയില് സ്റ്റാർട്ട് ചെയ്യാണ്. ശരിക്കും ഇല്ലേ, ആത്മജന പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് പല രീതി, ഞാൻ സന്തോഷം അല്ലെങ്കിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും എനിക്ക് ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇപ്പം സെക്കൻഡ് ടൈം പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഒന്ന്, എനിക്ക് ആദ്യത്തെ ഗിഫ്റ്റാണ്. സെക്കൻഡ് തിങ് ഉദ്ഘാടനം ഇത് എൻ്റെ പ്രതീക്ഷിക്കാത്തതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള. എനിക്ക് പത്തനംതിട്ടയിലെ ഷോപ്പ് സോഷ്യൽ മീഡിയയിൽ കൂടി ഒത്തിരി അവയർനെസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ ഷോപ്പിൽ വന്നതിന് ശേഷം ഒരുപാട് എത്താൻ പറ്റാത്ത, മീൻസ് എന്നെ അറിയാൻ വയ്യാത്ത കസ്റ്റമേഴ്സ് പത്തനംതിട്ട ഏരിയയിൽ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ റെഫറൻസ് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ദേവികയുടെ വീഡിയോയിൽ കണ്ട. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. സി, അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഭയങ്കര ഒരു എന്താ, എൻ്റെ ആ ഗ്രോത്തിന് ഓരോ ദിവസവും എൻ്റെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് ഓരോ എൻ്റെ കസ്റ്റമേഴ്സാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പം നിങ്ങൾ ത്രൂ എനിക്ക് ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടി. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു താങ്ക്സ് ഗിവിങ്ങോടാണ് നിങ്ങളുടെ പ്രസൻസിലൂടെ എൻ്റെ ബ്രൈഡൽ കളക്ഷനിൻ്റെ ഷോപ്പിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിടുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും മറിയൻ ബുട്ടീക്കിൻ്റെ ഡ്രസ്സ് തന്നെയാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മറിയൻ്റെ ഡ്രസ്സാണ്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം നമ്മൾ 7 പൊളിക്കും അല്ലേ? ജൂലൈ 7 തീർച്ചയായിട്ടും വരിക. മറിയൻ ബുട്ടിക്കിൻ്റെ ബ്രൈഡ്സ് ഓഫ് മറിയൻ ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ്. നിങ്ങളും ഒന്ന് പങ്കുചേരുക. പിന്നെ എല്ലാവരോടും എന്താ ഒത്തിരി നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, എസ്പെഷ്യലി വിജയാൻ, നിങ്ങൾ രണ്ടുപേരോടും. അപ്പോൾ ജൂലൈ 7 പത്തനംതിട്ടയിലുള്ള എല്ലാവരും മറിയൻ ബുട്ടീക്കിലോട്ട് വരണം. സോറി, മറിയൻ ബുട്ടീക്കിൻ്റെ ബ്രൈഡ്സ് ഓഫ് മറിയനിലോട്ട് വരണം. പത്തനംതിട്ടയിലുള്ളവരല്ല എല്ലാ, കാരണം എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരുപാട് കസ്റ്റമേഴ്സ് കൊട്ടാരക്കര മുതൽ കോട്ടയം, റാന്നി, പുനലൂർ, കോന്നി, അടൂർ, നമ്മളെ പ്രേക്ഷകർ ഉറപ്പായിട്ടും വന്നിരിക്കും. കാരണം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആ ഞങ്ങൾ പത്തനംതിട്ടയിലാണോ ഞങ്ങൾ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വ്ലോഗ് കഴിഞ്ഞതിന് ശേഷം ജൂലൈ 7 ബ്രൈഡ്സ് ഓഫ് മറിയന്റെ ഉദ്ഘാടനത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം അല്ലേ? ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോകളിലായിട്ട് പറയാം. ഞാനിപ്പോൾ ഇത് അറിഞ്ഞതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം ഇനി ബാക്കിയുള്ള എല്ലാം അടുത്തടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി. താങ്ക് യു സോ മച്ച്.